ഇപ്പോ നമ്മൾ ഇവിടെ കാണുന്നത് മൈക്രോടോം എന്ന് പറഞ്ഞ ഒരു പേരാ മൈക്രോടോം ഒരുപക്ഷെ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലായിരിക്കും കേട്ടിട്ടില്ലായിരിക്കും പക്ഷെ നമ്മൾ ഇപ്പോ പഠിച്ചു വന്ന എന്താണ് റിസർച്ചുകളെ പറ്റിയാ പഠിച്ചു വന്നത് അങ്ങനെയുള്ള റിസർച്ചുകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത് ഈ മൈക്രോടോമിന്റെ ഉപയോഗം എന്താണ് അല്ലെങ്കിൽ മൈക്രോടോം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല ഏറ്റവും എല്ലാവരും ഇപ്പം ഭയപ്പെടുന്ന ഒരു അസുഖം കൊറോണ അല്ല അതിന് മുന്നേ തൊട്ടേയുള്ള ഒരു അസുഖത്തിനെ പറ്റി ഞാൻ പറയുന്നത് ക്യാൻസർ എല്ലാവരും ഭയപ്പെടുന്ന അതിന്റെ ബയോപ്സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് അറിയുന്നത് ഇന്ന ഭാഗത്ത് ക്യാൻസർ ഉണ്ട് ഇന്ന ഭാഗത്ത് സെല്ലിന് അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് അറിയുന്നത് എങ്ങനെയാണ് ഒരു ലിവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷണം മുറിച്ചെടുത്ത് വെച്ചതിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഒരു സെല്ലിന്റെ സ്ട്രക്ചർ കണ്ടെങ്കിൽ മാത്രമേ അത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള സെല്ലുകളെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഓരോ ഓർഗൻസും ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ കാണത്തില്ലല്ലോ അത്രയും ഒപ്പേക്ക എന്ന് വെച്ചാൽ അത്രത്തോളം തിക്കായിട്ട് സെല്ലുകൾ ഇരിക്കുകയാണ് കോടിക്കണക്കിന് സെല്ലുകളാണ് ഒരു ഓരോ ഓരോ ഓർഗനകത്തും ഇരിക്കുന്നത് അപ്പൊ അതിനെ അങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പൊ ഒരു സെല്ലിന്റെ ഒരു സ്ട്രക്ചർ കാണണമെങ്കിൽ അതിനെ വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കണം നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ചെയ്ത് കാണും ബോട്ടണിയിൽ ഈ ഒരു പ്ലാന്റ് എടുത്തതിന് ശേഷം മോണോക്കോട്ടും ഡൈക്കോട്ടും സ്റ്റെമ്മിന്റെ ബ്ലേഡ് വെച്ച് നിങ്ങൾ സെക്ഷൻ എടുത്ത് കാണും എന്നിട്ട് ഒരു സ്റ്റെയിനകത്തിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കാണും സൈലോ ഫ്ലോയോ ഒക്കെ നിങ്ങൾ കണ്ടും കാണും അതൊരു പ്ലാന്റ് സെല്ലിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിന് കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും പക്ഷെ അതിന്റെ പ്രത്യേക സെല്ലുലാർ സ്ട്രക്ചർ വെച്ച് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് എടുത്ത കുട്ടികൾക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ ഇച്ചിരി തിക്കായി പോയാൽ കാണാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണ് മൈക്രോസ്കോപ്പിലോട്ട് നോക്കുമ്പോൾ തന്നെ കണ്ണിന് ഒരു വലിയ അസ്വസ്ഥത ഉണ്ടാവും നല്ല ഒരു തിൻ സ്ട്രക്ചർ ആണെങ്കിൽ തിൻ ആയിട്ടുള്ള സെക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല അതിനകത്ത് നോക്കിയിരിക്കും അപ്പൊ ഇവിടെ ഇവിടെ ഇതുപോലെയുള്ള പ്ലാന്റ് ആയാലും ആനിമലും ആയിട്ടുള്ള സെല്ലുകൾ പിന്നെ എന്താണ് സ്ട്രക്ചറിന്റെ ബോഡി പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഏതൊരു ലൈഫ് ഓർഗാനിസത്തിന്റെ ആയിക്കോട്ടെ അത് ആനിമൽ ആവട്ടെ പ്ലാന്റ് ആവട്ടെ അതിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ട് ഈ ഓർഗൻസ് എടുത്തതിന് ശേഷം വളരെ ലൈറ്റായിട്ട് വളരെ തിക്നെസ് കുറച്ചിട്ട് മുറിച്ചെടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത് അത് കൊണ്ടുപോയിട്ട് ഒരു ഓർഗനെ കൊണ്ടുവന്ന് ഈ ഈ ഇൻസ്ട്രുമെന്റിന്റെ മണ്ടേ വെച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നടക്കത്തൊന്നുമില്ല വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇതിനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓർഗനെ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ഇതിനെ തിന്നായിട്ട് സെക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അത്രയും തിൻ സെക്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഈ സെല്ലിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ സെല്ലിന് മെംബ്രൈൻ ഉണ്ടെന്നും സെൽ മെംബ്രൈൻ അകത്ത് കുറെ സൈറ്റോപ്ലാസം അലോങ് വിത്ത് സെൽ സെൽ എന്താണ് സെൽ ഓർഗനൽസ് ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെയും ന്യൂക്ലിയസിന്റെ അകത്താണ് ഈ പറഞ്ഞേക്കുന്ന ക്രോമസോമും ഡി എൻ എയും എല്ലാം കാണുന്നത് അപ്പൊ അങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇതിനെ മുറിച്ചെടുത്തതിന് ശേഷം ഇപ്പൊ ഈ നേരത്തെ നമ്മൾ പഠിച്ച റിസർച്ച് സെന്ററുകളിലൊക്കെ ഹ്യൂമനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാ ചെയ്യുന്നത് ഇതുപോലെ സെല്ലുകളെ വളരെ ലൈറ്റായിട്ട് മുറിച്ച് എടുത്തതിന് ശേഷം അതിന്റെ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡി നടത്തും ഇത് ഹിസ്റ്റോളജിക്കൽ സെല്ലുലാർ അല്ലെങ്കിൽ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് മൈക്രോടോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി എൻ എ ഒക്കെ ചെയ്യുന്നതിന് ഇത് ഇത് ചെയ്യേണ്ട കാര്യമില്ല ഡി എൻ എ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേറെ മെത്തേഡുമായിട്ട് അങ്ങനെ പോകും പി സി ആർ ഒക്കെ വെച്ചാൽ ചെയ്യുന്നത് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ആരാണ് ആ ഒരു പേരാണ് ആർ ടി പി സി ആർ അല്ലേ അപ്പൊ ഏതാണ് പി സി ആർ ഏതാണ് നമുക്കിപ്പം കൊറോണ വൈറസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് പി സി ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അപ്പൊ അങ്ങനെയുള്ള അതിന് ആ വഴിക്ക് ഇത് ഹിസ്റ്റോളജിക്കൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടുന്ന ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കുക ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കട്ട് എക്സ്ട്രീംലി തിൻ സ്ലൈസസ് ഓഫ് മെറ്റീരിയൽ നോൺ ആസ് സെക്ഷൻസ് വളരെ എക്സ്ട്രീംലി തിന്നായിട്ടുള്ള മൈക്രോണിലൊക്കെയാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് മൈക്രോണിൽ അപ്പം ആ മൈക്രോണിൽ അത്രയും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സ്ട്രക്ചറിന് അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടുന്ന ഡിവൈസിന് ആ ഉപകരണത്തിന് പറയുന്ന പേരാണ് മൈക്രോടോം എന്ന് പറയുന്നത് മൈക്രോടോംസ് ആർ യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പി മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് നോക്കണമെങ്കിൽ നമുക്കറിയാം അത്രയും തിന്നായിരിക്കണം എന്നാലേ അതിനകത്തുള്ള ലൈറ്റ് കടന്നു പോകത്തുള്ളൂ ലൈറ്റിനെ കടത്തി വിട്ടെങ്കിൽ മാത്രമേ ഒരെണ്ണത്തിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാനും സാധിക്കത്തുള്ളൂ അപ്പൊ മൈക്രോസ്കോപ്പിയും മൈക്രോടോമും ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ മൈക്രോടോമിൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ആവശ്യമുണ്ട്
മൈക്രോസ്കോപ്പ് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു സാധനം ഇങ്ങനെയുള്ള ഹിസ്റ്റോളജിക്കൽ സെല്ലുലാർ ലെവലിലുള്ള ഒരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് മൈക്രോടോം ഇല്ലേ. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത്. അലോവിംഗ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾസ് ഫോർ ഒബ്സർവേഷൻ അണ്ടർ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഓർ ഇലക്ട്രോൺ റേഡിയേഷൻ. അതിനകത്ത് ലൈറ്റിനെ കയറ്റി വിട്ടതിന് ശേഷം ഈ ഇതിനകത്തുള്ള സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനമാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സെല്ലുലാർ സ്ട്രക്ചർ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാനായിട്ട് പറ്റുന്ന രീതിയിൽ ആ സെല്ലിനെ, ആ ഓർഗനെ കട്ട് ചെയ്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു ഡിവൈസിന്റെ പേരാണ് മൈക്രോടോം. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഓർഗൻസിനെ ഒക്കെ തന്നെ ആ വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കാൻ, ഒരു സെൽ തിക്നെസ്സിലായിരിക്കും അതിനെ ചിലപ്പോൾ മുറിച്ചെടുക്കുന്നത്. അപ്പൊ മൈക്രോൺ തന്നെ വേണം, അത്ര വളരെ ചെറിയ തിക്നെസ്സോടുകൂടി മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത്. ഇത് പല തരത്തിലുള്ള മൈക്രോടോമുകളുണ്ട്. എന്തൊക്കെയാണ് ആ മൈക്രോടോമുകൾ പലതരത്തിലുള്ള എന്ന് പറയുന്നത്? ഇതിനകത്ത് കുറച്ച് എണ്ണത്തിന്റെ പേരെ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഇനിയും ധാരാളം മൈക്രോടോമുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പറയുന്നത് റോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്രോടോം ഉണ്ട്. പിന്നെ റോട്ടറി മൈക്രോടോം, സ്ലെഡ്ജ് മൈക്രോടോം, ക്രയോ മൈക്രോടോം, അൾട്രാ മൈക്രോടോം, ദെൻ വൈബ്രേറ്റിംഗ് മൈക്രോടോം, സോ മൈക്രോടോം ആൻഡ് ലേസർ മൈക്രോടോം. അങ്ങനെ പറഞ്ഞ് ഒരു ഏഴെട്ടെണ്ണം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം മൈക്രോടോമുകളെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തത് റോക്കിംഗ് മൈക്രോടോം, ഇതൊരു ഒരു ഓൾഡസ്റ്റ് ആണെന്ന് പറയാം നമുക്ക്. ഈ മൈക്രോടോം ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു മൈക്രോടോം ആണ് റോക്കിംഗ് മൈക്രോടോം എന്ന് പറയുന്നത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? തിൻ സെക്ഷൻസ് ഓഫ് വാക്സ് എംബഡഡ് മെറ്റീരിയൽ ഓഫ് ഐദർ അനിമൽ ഓർ പ്ലാന്റ് ഒറിജിൻ. വാക്സ് എംബഡഡ്, അതെന്താണെന്നൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. യഥാർത്ഥത്തിൽ വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുക് ഇല്ലേ. അപ്പൊ മെഴുകിനകത്ത്, ഈ ഒരു ഡിവൈസിനകത്തേക്ക് ഈ പറയുന്ന ഒരു ചെറിയ പീസ്, ഒരു ടിഷ്യൂവിനെ എടുത്ത് വെറുതെ കൊണ്ടുവന്ന് വെക്കാനൊന്നും പറ്റത്തില്ല. അതിനെ, ആ ടിഷ്യൂവിനെ വേറെ ഒരു മെറ്റീരിയലിനകത്ത് ചേർത്തതിന് ശേഷമാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് കുറച്ചൊരു വലിയൊരു കട്ടയാക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ച് കൊടുക്കും. അപ്പൊ അതിനെ ആണ് ആ ഒരു പ്രോസസ്സിന് എംബഡിങ്. അതിപ്പോ അടുത്ത് നമുക്ക് പഠിക്കാൻ വരുന്ന അതാണ് എംബഡിങ് ആണ്, അങ്ങനെ പറയും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന എംബഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന നമ്മൾ ഏതിനെയാണോ അനലൈസ് ചെയ്യാൻ എടുത്ത ഓർഗൻ, അതിനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന എംബഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള എന്താണ് വാക്സ് പോലുള്ളതിനകത്ത് ഇതിനെ ഇട്ട് കൊടുക്കും. വാക്സിനെ ഉരുക്കിയതിന് ശേഷം അതിനകത്ത് ഇട്ട് കൊടുക്കും. അപ്പൊ അതിനകത്ത് ഇത് മോൾഡ് ആകും, അതിനകത്ത് അങ്ങ് ഇതിനെ ചെയ്ത് വെച്ചേക്കുന്ന കണക്കാവും. അപ്പൊ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഡിവൈസിനകത്ത് വെച്ച് കട്ട് ചെയ്ത് ചെറിയ ചെറിയ സെക്ഷൻ ആക്കി എടുക്കുന്നത്. അപ്പൊ റോക്കിംഗ് മൈക്രോടോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകദേശം ഒരു ഓൾഡസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഴയതെന്ന് വേണം പറയാൻ അല്ലേ. അതാണ് റോക്കിംഗ് മൈക്രോടോം. ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദേണ്ട ഈ കാണുന്നത് ഉണ്ടല്ലോ, ഇത് ദേണ്ട ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇതിനെ ചലിപ്പിക്കുമ്പോഴാണ് ഈ ഇതിനകത്ത് സെക്ഷൻ വരുന്നത്. വളരെ സിമ്പിളാണ്, ഇതിനെ ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ്, അങ്ങനെയുള്ള റോക്കിംഗ് മൈക്രോടോം. അടുത്തത് റോട്ടറി മൈക്രോടോം ആണ്. റോട്ടറി എന്ന് കേൾക്കുമ്പോഴേ അറിയാം കറങ്ങുന്നതാണ് അല്ലെ. റോട്ടറി മൈക്രോടോം ഈസ് ദ മോസ്റ്റ് കോമൺ ഇൻസ്ട്രുമെന്റ് ഫൗണ്ട് ഇൻ ഹിസ്റ്റോളജിക്കൽ ലബോറട്ടറി. അപ്പൊ ഹിസ്റ്റോളജിക്കൽ ലബോറട്ടറികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോടോം ആണ് റോട്ടറി മൈക്രോടോം. നമ്മുടെ ഈ രണ്ട് തരത്തിലുള്ള മൈക്രോടോമും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇരിക്കുന്നു. ഒരു മൂന്ന് നാലെണ്ണം വെച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന മൈക്രോടോമുകളാണ് ഇത്. അപ്പൊ നമ്മൾ കോളേജ് തുറന്നു വന്നു കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. ഇതിനെ റോട്ടറി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? അതെ, ഇവിടെ ഹാൻഡിൽ കാണുന്നില്ലേ, ഇതിനെ നമ്മൾ ഇങ്ങനെ കറക്കും. ഇങ്ങനെ കറക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഈ പറയുന്ന ഭാഗം മുമ്പിലേക്കും പുറയിലേക്കും മുമ്പിലേക്കും പുറയിലേക്കും നീങ്ങിയും ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ കറക്കും. അപ്പൊ അങ്ങനെ കറക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ റോട്ടറി എന്ന് പറഞ്ഞേക്കുന്നത്. റോട്ടറി മൈക്രോടോം, റോട്ടറി മൈക്രോടോം മോസ്റ്റ് കോമൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ ടിപ്പിക്കൽ കട്ട് തിക്നെസ് ഫോർ എ റോട്ടറി മൈക്രോടോം ഇസ് ബിറ്റ്വീൻ 1 and 60 മൈക്രോൺ ആണ്. അപ്പൊ അത്രയും മില്ലി മൈക്രോൺ ആയിട്ട് വളരെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറഞ്ഞത്? ഈ കാണിച്ചേക്കുന്ന റോട്ടറി മൈക്രോടോം എന്ന് പറയുന്നത്. അടുത്തത് സ്ലഡ്ജ് മൈക്രോടോം. നോക്കിക്കേ, അതിന്റെ ഒരു ഓരോ മൈക്രോടോമുകളുടെയും സ്ട്രക്ചർ നമ്മൾ നോക്കണം. സ്ലഡ്ജ് മൈക്രോടോം ഇതെന്താണ്?
micro the typical applications for this design of microtome are preparation of large samples valiya samples prepare cheyan vendittana embedded in a paraffin for biological preparation okay ah then a typical cut thickness ethrayana between 1 and 60 millimicron athrayum venam athrayum aayirikkum idinde thickness ennu parayunnathu korchu valiya preparation undaaka vendittu upayogikkunna tarathilulla ഒരു മൈക്രോടോം ആണ് സ്ലെഡ്ജ് മൈക്രോടോം എന്ന് പറയുന്നത് അടുത്ത ഒരു മൈക്രോടോം എന്താണെന്ന് നോക്കിയ ക്രയോ മൈക്രോടോം കേൾക്കുമ്പോഴേ അറിയാം എന്താണ് ടെമ്പറേച്ചറിനകത്ത് തണുപ്പിച്ചിട്ടാണ് ഇതിനെ ചെയ്യുന്നത് ടെമ്പറേച്ചറിനകത്തുള്ള ഒരു വേരിയേഷൻ ഫോർ ദ കട്ടിംഗ് ഓഫ് ഫ്രോസൺ സാമ്പിൾസ് നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുന്ന അല്ലേ ഐസ് പിടിച്ച് അങ്ങനെ തണുത്ത് ഉറഞ്ഞിരിക്കുന്നതിനാണ് ഇവർ ഇതിനകത്ത് ചെയ്യുന്നത് മെനി റോട്ടറി മൈക്രോടോംസ് ക്യാൻ ബി അഡാപ്റ്റഡ് to cut in a liquid nitrogen chamber adana liquid nitrogen chamber lana iyalana vechu adana adondana ina cryo aayittu upayogikkan pattunnathu it is in a so called cryo microtome setup appo idana ee cryo microtome ennu parayunnathu idinath endondanna parayana liquid nitrogen undu adinte oru chamber undu aa liquid nitrogen de presence lana ഇതിനെ ഫ്രോസൺ കാലാവസ്ഥയിൽ ഇതിനെ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിനെ അകത്തേക്ക് ഒരു ബ്ലോക്ക് കയറ്റണമെങ്കിൽ ഇതിനകത്തേക്ക് ഈ പറയുന്ന ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കയറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സിങ് ഇതിനകത്ത് ചെയ്ത പോലെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ട റോക്കിംഗിലും റോട്ടറിയിലും കണ്ട പോലെ ആയിരിക്കത്തില്ല ഇതിനകത്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഈ ടിഷ്യൂവിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെ അടുത്ത ഒരു മൈക്രോടോം പറയുന്നു അൾട്രാ മൈക്രോടോം എന്ന് പറഞ്ഞു ഇതും വളരെ തിൻ ആയിട്ടുള്ള സെക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൾട്രാ പേര് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ മൈക്രോടോം ആണ് ദ ടിപ്പിക്കൽ തിക്നെസ് ഓഫ് ദീസ് കട്ട്സ് ഈസ് ബിറ്റ്വീൻ 40 ടു 100 നാനോമീറ്റർ ഫോർ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇത് നമ്മൾ പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൂടെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്രോടോപ്പ് ആണ് അതിലേക്ക് അതിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് എന്തെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് മുറിച്ചെടുക്കണം അൾട്രാ മൈക്രോടോം ആയിരിക്കണം അതിനെ മുറിച്ചെടുത്തേക്കുന്നത് അതാണ് അൾട്രാ മൈക്രോടോം ഡയമണ്ട് നൈഫ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് പ്രിഫറബിളി എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഉപയോഗിക്കാം പക്ഷേ ഡയമണ്ട് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല തരത്തിലുള്ള സെക്ഷൻസ് കിട്ടാനായിട്ട് അനിവാര്യമായ കാര്യം ആൻഡ് ഗ്ലാസ് നൈവ്സ് ആർ യൂസ്ഡ് വിത്ത് അൾട്രാ മൈക്രോ അപ്പം ഡയമണ്ട് നൈവ്സും ഗ്ലാസ് വെച്ചുള്ള കത്തി അല്ലെ നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ കത്തി അറിയാലോ ഡയമണ്ടും അതുപോലെ ഗ്ലാസ് വെച്ചിട്ടുള്ള നൈഫുമാണ് ഈ അൾട്രാ മൈക്രോടോമിനകത്ത് യൂസ് ചെയ്യുന്നത് അതിന്റെ പിക്ചർ ആണ് ഇത് ഇവിടെ കാണിച്ചേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ കമ്പ്യൂട്ടർ പോലത്തെ അത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ചെയ്യുന്നത് ഇത്രയും അൾട്രാ തിന്നായതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതിനെ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ കാണാനും സാധിക്കും അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും എല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോടോമുകളാണ് അപ്പൊ റോക്കിംഗ് കഴിഞ്ഞു റോട്ടറി കഴിഞ്ഞു സ്ലെഡ്ജ് കഴിഞ്ഞു ക്രയോ മൈക്രോടോം ആൻഡ് അൾട്രാ മൈക്രോടോം ഇതൊക്കെയാണ് പലതരത്തിലുള്ള മൈക്രോടോമുകളിൽ ചിലത് ഇനി അടുത്തെന്ന് വൈബ്രേറ്റിംഗ് മൈക്രോടോം ദേ ഈ കാണുന്നതാണ് വൈബ്രേറ്റിംഗ് മൈക്രോടോം എന്തായിരിക്കും അതിനൊരു വൈബ്രേറ്റിംഗ് നേച്ചർ ഉണ്ടാവും വൈബ്രേറ്റിംഗ് മൈക്രോടോം ഓപ്പറേറ്റ്സ് ബൈ കട്ടിംഗ് യൂസിംഗ് എ വൈബ്രേറ്റിംഗ് ബ്ലേഡ് ബ്ലേഡ് എന്താണ് എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്യുന്നതിന് ഒരു കത്തി വേണം ഇല്ല അല്ലെങ്കിൽ ഒരു ബ്ലേഡ് വേണം അല്ലെങ്കിൽ ഒരു കത്രിക വേണം നമുക്കറിയാം കട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടൂള് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ ആ ടൂൾ എന്ന് പറയുന്നത് എന്താണ് വൈബ്രേറ്റിംഗ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ വൈബ്രേഷൻ ആണ് ഈ ടിഷ്യൂസിനെ കട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അലോയിങ് ദ റിസൾട്ടന്റ് കട്ട് ടു ബി മെയ്ഡ് വിത്ത് ലെസ് പ്രഷർ ദാൻ വുഡ് ബി റിക്വയർഡ് ഫോർ എ സ്റ്റേഷനറി ബ്ലേഡ് ഒരു ഉറപ്പിച്ചു വെച്ചേക്കുന്ന ബ്ലേഡ് നേരത്തെ നമ്മൾ കണ്ടതുണ്ടല്ലോ ആ ആ പറഞ്ഞേക്കുന്ന എല്ലാ മൈക്രോടോമിനകത്തും അതിന്റെ നൈഫുകൾ അതായത് ഇതിനകത്തൊക്കെ ഈ ഈ ഭാഗത്തായിട്ട് നൈഫുകൾ ഉറപ്പിച്ചു വെച്ചേക്കുമായിരിക്കും അപ്പൊ ആ നൈഫ് ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം അതായത് ഇവിടെ കണ്ടല്ലോ രണ്ട് രണ്ട് സ്ക്രൂ കാണുന്നില്ലേ ഇതിന്റെ ഈ ഭാഗത്ത് കാണുന്നതാണ്ട് ഇത് ഈ കാണുന്നതാണ് നൈഫ് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകമായ നൈഫാണ് പ്രത്യേകമായിട്ടുള്ള കത്തിയാണ് ഉള്ളത് അതുപോലെ അതാണ്ട് ഇതിനകത്ത് ഈ സ്ക്രൂ കാണിച്ചേക്കുന്നതിന്റെ മുന്നിൽ അതാണ്ട് ഈ ഭാഗത്ത് ഈ ഇടയിലൂടെ എന്തിനെ വെക്കും നൈഫ് വെക്കും
അപ്പൊ എല്ലാ മൈക്രോടോമിനകത്തും എന്തുണ്ട്? നൈഫുകൾ ഉണ്ടാവും, കത്തികൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിയുന്നില്ല, അകത്ത് തന്നെയാണ് ഇതിനെല്ലാം ബിൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ എന്താണ്ട് ഈ ഭാഗത്തായിട്ട് നൈഫ് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് എല്ലാം എന്താ ഉള്ളത്? കത്തിയുണ്ട്. അപ്പൊ ഇവിടെ ആ കത്തി എല്ലാം സ്റ്റേഷനറി ആണ്, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. ഈ മറ്റ് ഡിവൈസ് നമ്മൾ മാനുവൽ ആയിട്ടാണെങ്കിലും അല്ലെ വേറൊരു ഇൻസ്ട്രുമെന്റ് വെച്ചാണെങ്കിലും ഇതിനെ ഈ ടിഷ്യൂനെ ചലിപ്പിച്ചെങ്കിൽ മാത്രമേ എന്ത് ഈ കത്തിയിലേക്ക് പോയി ഇത് മുറിയത്തുള്ളൂ. പക്ഷെ ഇവിടെയാണെങ്കിൽ എന്താണ്, ബ്ലേഡ് വൈബ്രേറ്റിംഗ് ആണ്, വൈബ്രേറ്റിംഗ് ബ്ലേഡ് ആണുള്ളത്. ഇതെന്താണ്, വലിയ ഫോഴ്സ് ഒന്നും വേണ്ട. ഈ സോമിലിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഭയങ്കരമായിട്ട് കറങ്ങി വന്ന് ഇത് മുറിച്ചിട്ടൊക്കെ പോകുന്നതാണൊക്കെ ഉള്ളത്. അപ്പൊ വളരെ ചെറിയ ഒരു പ്രഷർ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ ആ അതിന്റെ ആ മൂവ്മെന്റ് ആണ് അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള കട്ടിങ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ അതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പ്രഷറൊക്കെ വളരെ കുറച്ച് മതി. അപ്പൊ ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു മൈക്രോടോം വിത്ത് ബ്ലേഡ് ചെയ്യുന്നതിലും വളരെ ഫാസ്റ്റ് ആയിട്ട് കുറച്ച് പ്രഷറിൽ നല്ല നീറ്റ് ആയിട്ടുള്ള കട്ടിങ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു പുതിയ ഡിവൈസ് ആണ് വൈബ്രേറ്റിംഗ് മൈക്രോടോം എന്ന് പറയുന്നത്. വൈബ്രേറ്റിംഗ് മൈക്രോടോം ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ഡിഫിക്കൽട്ട് ബയോളജിക്കൽ സാമ്പിൾസ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാമ്പിൾസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈബ്രേറ്റിംഗ് മൈക്രോടോം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ദ കട്ട് തിക്നെസ് ഈസ് യൂഷ്വലി അറൌണ്ട് 30 to 500 മില്ലിമൈക്രോൺ ആണ്. 330 to 500 വരെയാണ് ഇതിന്റെ മില്ലി മൈക്രോൺ ആണ് ഇതിന്റെ തിക്നെസ് ആയിട്ട് പറയുന്നത് ഫോർ ലൈവ് ടിഷ്യൂ ആൻഡ് 10 to 100 മില്ലി മൈക്രോൺ ഫോർ ഫിക്സഡ് ടിഷ്യൂ. അപ്പൊ ഇതിനകത്ത് ലൈവായിട്ടുള്ള ടിഷ്യൂവിനെയും മുറിച്ചെടുക്കാം, ഫിക്സ് ചെയ്തേക്കുന്ന ടിഷ്യൂവിനെയും മുറിച്ചെടുക്കാം. അങ്ങനെ ലൈവിനെ മുറിക്കുന്നതാണെങ്കിൽ ഈ 30 to 500 വരെ മില്ലി മൈക്രോണും അതേസമയം 100 to 500 വരെ മില്ലി മൈക്രോൺ ഫിക്സഡ് ടിഷ്യൂസിനെയും മുറിച്ചെടുക്കാനായിട്ട് അത്രയും തിക്നെസ്സോടുകൂടി മുറിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിവൈസ്, ഒരു മൈക്രോടോം ആണ് വൈബ്രേറ്റിംഗ് മൈക്രോടോം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, സോ മൈക്രോടോം. സോ എന്ന് കേൾക്കുമ്പോഴേ അറിയാം, നേരത്തെ പറഞ്ഞു സോ മില്ല് അല്ലേ. സോ മില്ല് എന്ന് പറഞ്ഞ് നമ്മൾ തടിയറുക്കുന്ന മില്ലാണ്. അപ്പൊ അവിടെ എന്താണ്, ആ വാളിനെ വെച്ചിട്ടാണ് സോ എന്നൊരു പേര് പറയുന്നത് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെ ഇതിന്റെ ബ്ലേഡിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ദ സോ മൈക്രോടോം ഈസ് എസ്പെഷ്യലി ഫോർ ഹാർഡ് മെറ്റീരിയൽ സച്ച് ആസ് ടീത്ത് ഓർ ബോൺ. ഇനി പല്ലിന്റെയും ബോൺസിന്റെയും ഒക്കെ സെക്ഷൻ ആണ് എടുക്കേണ്ടത്, അതിനെയാണ് മുറിക്കേണ്ടതെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസ് മൈക്രോടോം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് സോ മൈക്രോടോം എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഹാർഡാണ് മെറ്റീരിയൽ അല്ലെ. നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതും ഡെന്റൈൻ ആണെന്ന് നമ്മൾ പറയും അല്ലെ, ഇനാമൽ ആണെന്ന് പറയും അല്ലെ, പല്ല് ആണെന്ന് നമ്മൾ പറയും, പല്ലിന്റെ പുറത്തുള്ള കോട്ടിംഗ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ ബോൺ നല്ല കട്ടിയുള്ള സാധനമാണ്, ഇതിനെയൊക്കെ മുറിക്കാനായിട്ട് മൈക്രോടോം, എന്ത് മൈക്രോടോം ആണ് ഉപയോഗിക്കുന്നത്, സോ മൈക്രോടോം ആണ് ഉപയോഗിക്കുന്നത്. The microtome of this type has a recessed rotating saw which slices through the sample. അപ്പം എന്താണ്, ഇതിനൊരു നീളത്തിലുള്ള ഒരു ഒരു സോ പോലെയുള്ള ആ വാള് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് ഇതിനെ പതുക്കെ സ്ലൈസ് ചെയ്ത് മുറിച്ചെടുക്കും അല്ലേ. ദ മിനിമൽ കട്ട് തിക്നെസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 30 മില്ലി മൈക്രോൺ ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഫോർ കമ്പാരിറ്റീവ്ലി ലാർജ് സാമ്പിൾസ്. 30 മില്ലി മൈക്രോണിൽ ഇതിനെ മുറിച്ചെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ലാർജ് സാമ്പിൾസിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് സോ മൈക്രോടോമോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഒരെണ്ണം നമ്മൾ പറയുന്നത് ലേസർ മൈക്രോടോം. ലേസർ എന്ന് നമ്മൾ അറിയാം, ലേസർ പ്രിന്റർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, അതിനകത്ത് വരുന്ന ലൈറ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ റേസ് ആണ്. അങ്ങനെയുള്ള മൈക്രോടോം വരെ ഉണ്ട്, കോണ്ടാക്ട് ഫ്രീ സ്ലൈസിങ് ആണ്. ഇതിനകത്ത് എവിടെ ഒരു ഇവിടെ കാണിച്ചൊക്കെ കണ്ടില്ലേ, ഒരു പെട്ടി പോലെ ഒരു സാധനം. മറ്റിടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് കുറെ സാധനങ്ങൾ പെട്ടി എടുത്ത് ഞാൻ കാണിച്ചത് ഇതാണ് അതിന്റെ കത്തി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഒരു പെട്ടി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ എന്താണ് അർത്ഥം, അതിനെ ഒരു കോണ്ടാക്ടും നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ട് അധികം വരുന്നില്ല. അകത്താണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പ്രയർ പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ നോട്ട് റിക്വയർഡ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ധാരാളം സ്റ്റെപ്പ് ടീഡിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്തിട്ടാണ് ഈ മൈക്രോടോമിനകത്തേക്ക് സെക്ഷൻ എടുക്കാൻ കൊണ്ടുവെക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് പ്രയർ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ലെന്നാ പറയുന്നത്. ഇപ്പൊ വേണമെങ്കിൽ ലൈവായിട്ടായിരിക്കും ഇതിനകത്ത്, അല്ലെങ്കിൽ ആ റോ ആയിട്ടുള്ളത് തന്നെ ഇട്ട് കൊടുക്കുമായിരിക്കും. അതിനെ പ്രോസസ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് ചിലപ്പം ആവശ്യമില്ലായിരിക്കും. ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ വെരി ഹാർഡ് മെറ്റീരിയൽ സച്ച് ആസ് ബോൺസ് ഓർ ടീത്ത് ആസ് വെൽ ആസ് സം സിറാമിക്സ്. അപ്പം ഇവിടെ പറയുന്നത് അത്രത്തോളം വളരെ കട്ടിയുള്ള മെറ്റീരിയൽസിനെയും
ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കൂടുതൽ പ്രോസസ്സിംഗിന്റെ ആവശ്യമില്ല, കോണ്ടാക്ട് ആവശ്യമില്ല. വളരെ തിന്നായിട്ടുള്ള മൈക്രോൺ മില്ലി മൈക്രോൺ ലെവലിലുള്ള പല 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 മെറ്റീരിയലിനും പല തിക്നസ് ആയിരിക്കും. ഏതായാലും മില്ലി മൈക്രോൺ തിക്നസ് ഉള്ള സെക്ഷൻസ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൈക്രോടോം, പുതിയ മൈക്രോടോം, അഡ്വാൻസ്ഡ് മൈക്രോടോം ആണ്. എന്താണ് ലേസർ മൈക്രോടോം എന്ന് പറയുന്നത്. ഇത്ര എണ്ണമാണ് ഡിഫറൻറ്റ് ടൈപ്സ് മൈക്രോടോം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഉണ്ട് ധാരാളം, ഇത്രയും മതി. ഇത്രയും മൈക്രോടോമുകളെ പറ്റി നമുക്ക് മനസ്സിലായിരിക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ മൈക്രോടോം എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്, ഒരു സെക്ഷനെ ഒരു ഹിസ്റ്റോളജിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സെല്ലുലാർ ലെവലിലുള്ള ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ടിഷ്യൂവിന്റെ സ്റ്റഡിയാ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സെല്ലുലാർ ലെവൽ അല്ലെങ്കിൽ ടിഷ്യു ലെവൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഏതൊരു ലൈഫിന്റെ ബോഡി പാർട്ടും, അതായത് പ്ലാന്റ് ആവട്ടെ അനിമൽസ് ആവട്ടെ, അത് ഏതിൻ്റെ ആയാലും ബോഡി പാർട്ടിനെ കട്ട് ചെയ്തെടുത്ത് സെക്ഷൻ എടുത്ത് നോക്കി അതിൻ്റെ സെല്ലുലാർ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹിസ്റ്റോളജിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ വേണ്ടുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത് ഇല്ലേ. ആ മൈക്രോടോമിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കൂ എടുക്കുന്നു എടുക്കണമെങ്കിൽ ആ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണ്. ഇപ്പം ലിവറിലാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ലിവറിന്റെ ഒരു ചെറിയ ഒരു ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. ഒരു ചെറിയ പീസ് എന്താണ് ഇതിനെ കട്ട് ചെയ്ത്, ഇങ്ങനെ ഒരു കുഞ്ഞൻ വളരെ ചെറിയ ഒരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും, ടിഷ്യൂവിനെ കട്ട് ചെയ്തെടുക്കും. ഈ ടിഷ്യൂവിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. ഈ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ആദ്യം കിട്ടുന്ന ഓർഗൻ ഉണ്ടല്ലോ, ആ ഓർഗനെ ആദ്യമേ അതിന്റെ സെല്ലുലാർ ഷേപ്പിൽ യാതൊരു വ്യത്യാസം വരാതെ, അതിന്റെ ഷേപ്പിലും അതിന്റെ അതിന്റെ എന്ത് കെമിക്കൽ അല്ലെങ്കിൽ എന്ത് നേച്ചറാണോ ഉള്ളത്, അതിന് ഒരു മാറ്റവും വരാത്ത രീതിയിൽ ഈ ഇതിനകത്ത്, ഇതൊരു ബ്ലോക്കാണ്, ഇതിനകത്ത് ഒരുപാട് ടിഷ്യൂസ് അതായത് സെൽസ് ഉണ്ട് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിനകത്ത് ധാരാളം സെൽസ് ഉണ്ട്. ഇതിനകത്തുള്ള ഓരോ സെല്ലിനെയും അതിന്റെ സ്ട്രക്ചർ എന്താണോ അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെല്ലിന്റെ സ്ട്രക്ചർ മാറാത്ത രീതിയിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുകയാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ലൈഫ് ആക്ടിവിറ്റി നടക്കുന്ന ഒരു ബോഡിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓർഗനും കേടുപാട് വരത്തില്ല, ബോഡി തന്നെ അതിനെ സംരക്ഷിച്ചോളും. അതേസമയം മരണപ്പെട്ടുപോയ ഒരു ബോഡി ആണെങ്കിൽ നമ്മൾ ഒരു 24 hours മുകളിലൊന്നും വയ്ക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ 24 തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീസറിലെ വെക്കും അല്ലേ. എന്തുകൊണ്ടാണ്, ഡെഡ് ആയിട്ടുള്ള ഏതൊരു ടിഷ്യൂവിനെ ആണെങ്കിലും ബാക്ടീരിയ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിന് എന്ത് സംഭവിക്കും, സെല്ലുലാർ ചേഞ്ചസ് ഉണ്ടാകും. ആ ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് ഡീഗ്രഡേഷൻ നടക്കുന്നത്. മരിച്ചുപോയ ഒന്നിനെയും പിന്നെ വെച്ചേക്കത്തില്ലല്ലോ, ഭൂമി തന്നെ അതിനെ ഇല്ലാതാക്കും, ഡീകമ്പോസേഴ്സിനെ വെച്ചിട്ട് അതിനെ ദഹിപ്പിച്ചു കളയും. അപ്പോൾ ഒരു ബോഡി ഡെഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ എപ്പോഴും ഈ അന്തരീക്ഷത്തിലെല്ലാം ഉണ്ടല്ലോ ഈ പറയുന്ന ബാക്ടീരിയകളുണ്ട്, ഡീകമ്പോസിങ് ആയിട്ടുള്ള, അവർ ഇതിന്റെ ബോഡിക്കകത്ത് കയറുകയും ആ സെല്ലിനകത്ത് കയറുകയും സെല്ലിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ഉള്ള ഒരു പോസ്റ്റ്മോർട്ടം ചേഞ്ച് എന്നാണ് അതിനെ പറയുന്നത്, മരണത്തിന് ശേഷമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം ചേഞ്ചുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ആ സെല്ലിനെ കിട്ടുന്നത്, എങ്ങനെയാണോ ആ ടിഷ്യൂ ഒറിജിനൽ ആ ബോഡിയിൽ ഉണ്ടായിരുന്നത്, അതിനെ കട്ട് ചെയ്തെടുത്ത് പ്രത്യേകമായ ഒരു സൊല്യൂഷനകത്ത് ഇട്ടതിന് ശേഷം ഇതിനെ സൂക്ഷിക്കും. ആ സൊല്യൂഷനകത്ത് ഇടുക എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷൻ എല്ലാം ഇതിന്റെ സെല്ലിനകത്തേക്കെല്ലാം ഫിൽട്രേറ്റ് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറിപ്പോവും. കയറിപ്പോയിട്ട് അതിനകത്ത് മൊത്തം ഉള്ള എന്തൊക്കെ ഉണ്ടോ, ഏത് സെൽ ഓർഗനൽസ് ആണോ, ഏത് ന്യൂക്ലിയസ് ആണോ, DNA ആണോ, എല്ലാത്തിനെയും അതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. നമ്മളൊരു ആള് നിൽക്കുന്ന കണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയിൽ കണ്ടാൽ എപ്പൊ നോക്കിയാലും അയാൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്, അതിനകത്തൊരു വ്യത്യാസം വരത്തില്ലല്ലോ. അതേപോലെ ഇതിനെ ഒരു മാറ്റവും വരാത്ത രീതിയിൽ ഇതിനെ ഇതെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഫിക്സിങ്, ഫോർമാലിൻ എന്ന് പറയുന്നത് ഒരു ഫിക്സേറ്റീവ് ആണ്. നമ്മളിപ്പോ കേൾക്കാറുള്ളതാണ് മീനെയൊക്കെ ഫോർമാലിൻ ഉപയോഗിച്ചിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്, കഴിക്കരുത് ക്യാൻസറസ് ആണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഫിക്സേറ്റീവ് ആണ്, അതിന് പിന്നെ ഒരു ഡീകെ ഉണ്ടാവത്തില്ല. അതായത് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസങ്ങളൊന്നും ബാക്ടീരിയ ഒന്നും ഇതിനെ അറ്റാക്ക് ചെയ്യത്തില്ല, അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്തരത്തിലൊരു കെമിക്കലാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫോർമാലിൻ എന്ന് പറയുന്നത് ഈ ജഡശരീരങ്ങൾ, അല്ലെ മീനിന്റെ ആയാലും കൊള്ളാം മനുഷ്യന്റെ ആയാലും കൊള്ളാം, എന്ത് ഓർഗാനിസത്തിന്റെയും ഈ മൃത ശരീരം ഡെഡായ ബോഡി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഫ്ലൂയിഡാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലാബ് പിന്നെ മ്യൂസിയത്തിനകത്തും എല്ലാം
ഇരിക്കുന്ന എല്ലാ സ്പെസിമെൻസും ഫോർമലിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊരു ഫിക്സേറ്റീവ് ആണ്. എങ്ങനെയാണോ ഓർഗാനിസം ഉള്ളത്, എങ്ങനെയാണോ ഒരു സെല്ല് ഉള്ളത്, അതിനെ അതിനകത്തിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനം. അപ്പോൾ സെല്ലിനകത്തേക്ക് ഈ ഈ ഫിക്സേറ്റീവ് ലിക്വിഡ് ആയിട്ടുള്ളത് കയറിപ്പോകും. അതിനെയാണ് ഫിക്സിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഹിസ്റ്റോളജിക്കൽ ടെക്നിക്കിന് കുറേ അധികം സ്റ്റെപ്സ് ഉണ്ട്. അതിനെ ഞാൻ റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു 7 സ്റ്റെപ്പായിട്ട് എഴുതി വെച്ചേക്കുക. ഏതൊക്കെയാണ്? ഒന്നാമത് ഫിക്സേഷൻ. ഇതാണ് ഈ പറഞ്ഞ ഫിക്സേഷൻ എന്ന് പറഞ്ഞത്. ഇത് 24 hours, അതല്ലെങ്കിൽ ആ ഫിക്സേറ്റീവിൻ്റെയും ആ ടിഷ്യൂവിൻ്റെയും നേച്ചർ അനുസരിച്ച് ടൈം നമ്മൾ റെഗുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ടൈമിൽ ഇതിനെ ഫിക്സ് ചെയ്യും. അത്രയും സമയം വേണം, 24 hours എങ്കിലും ചിലപ്പം വേണ്ടി വരും ഈ ടിഷ്യൂവിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഈ പറയുന്ന സൊല്യൂഷൻ കയറിപ്പോയി ഫിക്സ് ആയിരിക്കാനാ. അതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഈ 24 hours ആണെങ്കിൽ ആ സമയം കഴിഞ്ഞതിന് ശേഷം ഇതിനെ അതിൻ്റെ വെളിയിലേക്ക് എടുത്തതിന് ശേഷം അധികമുള്ള പിന്നെ ഫിക്സേറ്റീവ്സിനെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പിന്നെന്ത് ചെയ്യും? പിന്നെ ഒരു 24 hours അല്ലെങ്കിൽ എത്രയെങ്കിലും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടൈം അതിനെ വാഷ് ചെയ്യും. റണ്ണിങ് വാട്ടറിൽ അതിനെ വാഷ് ചെയ്ത് കളയും. അപ്പൊ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോകും. ഇതിപ്പോ വെള്ളത്തിലിട്ടാണല്ലോ ഇതിനെ വാഷ് ചെയ്തത്. വാഷ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് വെള്ളം ഉണ്ട്, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ഡീഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളം ഇല്ലാതാക്കണം. അപ്പൊ ഇതിനെ ഡീഹൈഡ്രേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യും. ഡീഹൈഡ്രേഷൻ, ഈ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന എന്താണെന്ന് അറിയാമോ? സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തനോൾ. എത്തനോൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് അറിയാവുന്ന സാധനം തന്നെ, ഇഥൈൽ ആൽക്കഹോൾ. ആ ഇഥൈൽ ആൽക്കഹോളിന്റെ പല റേഞ്ചിലുള്ള പല പിന്നെ കോൺസെൻട്രേഷനിലുള്ള ഇഥൈൽ ആൽക്കഹോളിനകത്തൂടെ ഈ ഓരോ ബ്ലോക്കിനെയും കയറ്റി കയറ്റി കൊണ്ടുപോകും. ഏതാ, നമ്മളിപ്പോ ഫിക്സ് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബ്ലോക്കിനെ ഈ പല സീരീസ് ഓഫ് ആൽക്കഹോൾ എന്നതിനെ പറയുന്നത് എത്തനോള്. അപ്പം എന്താണ്, വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ അബ്സല്യൂട്ട് 100% സ്പിരിറ്റിനകത്ത് ഇടാൻ പറ്റത്തില്ല. ഇത് പിന്നെ വേറെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ ഗ്രാജുവൽ ആയിട്ട് പല പല സീരീസിനകത്തൂടെ കേറ്റിയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പം വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഇടുന്നത് 30% ആൽക്കഹോൾ ഉള്ള ഒരെണ്ണത്തിനകത്തായിരിക്കും. അവിടുന്ന് ഇത്ര ഒരു പ്രത്യേക ടൈമുണ്ട്. ആ ടൈമിനകത്ത് 5 മിനിറ്റ് ആകാം, ചിലപ്പോൾ 3 മിനിറ്റ് ആകാം, അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ആ സമയം കഴിയുമ്പോഴത്തേക്കും ഈ 30-ൽ നിന്ന് എടുത്ത 50-ൽ ഇടും. അപ്പൊ 50-ൽ നിന്ന് പിന്നെ അതിന് 70-ലും 90-ലും പിന്നെ ഈ അബ്സല്യൂട്ടിലും കൊണ്ടുവരും. എത്രയാണ്? 100% അല്ല, 98% ഒക്കെ ഉണ്ടാവത്തുള്ളൂ ആൽക്കഹോൾ. അതിനകത്ത് 2 പ്രാവശ്യം ചേഞ്ച് ചെയ്യും. ഇപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? വെള്ളം കംപ്ലീറ്റ് പോയിട്ട് ഇതിന്റെ സെല്ലിനകത്ത് നിറച്ചും എന്തായിട്ട് മാറി? ഇതിന്റെ സെല്ലിനകത്ത് നിറച്ചും ആൽക്കഹോൾ ആയിട്ട് മാറി. അത് അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ സൈലീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സൊല്യൂഷൻ ഉണ്ട്, അതിനകത്തും എടുത്ത് ഇട്ടതിന് ശേഷം ഇതിന് എന്താണ്, ഈ ഒരു സെല്ലിനെ ഈ ഒരു ചെറിയ ബ്ലോക്കിനെ എടുത്ത് നമ്മൾ നേരത്തെ കണ്ട മൈക്രോട്ടോമിനകത്ത് വെറുതെ വെച്ച് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിനെ ഒരു വലിയ ബ്ലോക്കാക്കി മാറ്റിയെങ്കിൽ മാത്രമേ അതിനകത്ത് കൊണ്ടുപോയി വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ച് കട്ട് ചെയ്യാനിപ്പം അതിന്റെ മാത്രമല്ല അതിന്റെ സെല്ലിന്റെ ഷേപ്പ് എല്ലാം കൃത്യമായിട്ട് ഇരിക്കുകയും വേണം. അപ്പൊ നല്ല തേച്ച് വെച്ച എങ്ങനെ നല്ല സ്പ്രെഡ് ആയിട്ടിരിക്കുമല്ലോ, അതുപോലെ നല്ല ഇതിനകത്ത് നിറച്ചും ഈ ഈ പറഞ്ഞേക്കുന്ന സൊല്യൂഷൻസ് ഒക്കെ കയറ്റി നല്ല കൃത്യമായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാളെ സെക്ഷൻ എടുക്കണമെങ്കിൽ ഇതിനെ വെറുതെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഒരു പ്രോസസ് ഉണ്ട്, എംബഡിങ് എന്ന്. അപ്പൊ ഇത്രയും എടുത്ത് സൈലീനകത്ത് വിട്ടേക്കുന്ന ഈ ബ്ലോക്കിനെ എടുത്ത് എംബഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് വാക്സ് എന്ന് പറയുന്നത്. വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുക്. ഈ മെഴുകിനെ ചൂട് തട്ടിയ ഉരുകും, വെള്ളം പോലെ കിടക്കും, നമുക്കറിയാം അല്ലെ? അങ്ങനെ ചൂട് തട്ടി ഉരുകി കിടക്കുന്നതിനകത്തേക്ക് ഈ ബ്ലോക്കിനെ എടുത്ത് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് പ്രത്യേക സമയം, എല്ലാത്തിനും പ്രത്യേക സമയം വെച്ചാൽ ചെയ്യുന്നത്. അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ആൽക്കഹോൾ ഒക്കെ ഉണ്ടായിരുന്നത് മുഴുവനും ഇറങ്ങിപ്പോയതിനു ശേഷം ആ ഭാഗത്തേക്ക് ഈ എംബഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള വാക്സ് കയറിപ്പോകും. പാരാഫിൻ വാക്സ് എന്ന് പറയും അതിനെ. അത് ഈ സെൽസിന്റെ അകത്തേക്കെല്ലാം കയറിപ്പോകും. ഇത് ഇതിന് ശേഷം ഇതിനെ ഒരു 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 ബ്ലോക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വാക്സ് ഉരുക്കി വേറൊരു സ്ട്രക്ചറിനകത്ത് ബോട്ട് പോലെ ഒരു ചെറിയ സാധനം ഉണ്ടാക്കും, ഒരു സ്ക്വയർ ആയിട്ടുള്ള, അതിനകത്തേക്ക് ഇതിനെ ഒഴിച്ചതിന് ശേഷം ഈ ബ്ലോക്ക്, അതായത് ഇപ്പൊ നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വാക്സിനകത്ത് വെച്ചേക്കുന്ന ഈ ടിഷ്യൂ ഉണ്ടല്ലോ, ലിവറിന്റെ ഈ ടിഷ്യൂ, ഇതിനെ എടുത്ത് ഈ ബോട്ടിനകത്തുള്ള ചൂടായി ഉരുകി കിടക്കുന്ന വെള്ളം പോലെ കിടക്കുന്ന വാക്സിനകത്തേക്ക് ഇത് വെച്ചു കൊടുക്കും. വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ സോൾഡിഫൈ ചെയ്യാൻ വെക്കും. എന്നുവെച്ചാൽ അപ്പൊ അതങ്ങ് കട്ടിയാകും. കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മെഴുക് കാണുന്ന എങ്ങനെ ആ രൂപത്തിലാകും.
അത് കഴിഞ്ഞതിന് ശേഷം ഇത് വലിയൊരു ബ്ലോക്ക് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിന്റെ നടുക്ക് കുറച്ചൊരു ഭാഗത്ത് മാത്രമേ ഈ ടിഷ്യൂ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇല്ല ഇൻസ്ട്രുമെന്റ് കൊണ്ടുവെക്കണമെങ്കിൽ എന്താ ചെയ്യുന്ന അറിയാമോ? ഇത് ഇങ്ങനെ ട്രിം ചെയ്തെടുക്കും, അതിന്റെ ആ പരിസരത്തുള്ള എല്ലാ വാക്സിനെയും കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ടൊരു റെക്ടാംഗുലർ ഷേപ്പിൽ ഈ ഇതിനെ പിന്നെ വരച്ച് മുറിച്ചെടുക്കും. ട്രിമ്മിങ് എന്നാണ് അതിന് പറയുന്ന പ്രോസസ്. അപ്പൊ അങ്ങനെ ട്രിം ചെയ്തിട്ട് ഇതിന് ശേഷം ഈ നൈഫിന്റെ ബാക്കിൽ അല്ലെങ്കിൽ നൈഫിനടുത്തായിട്ട് ഈ ബ്ലോക്കിനെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. അതൊക്കെ നല്ലൊരു പണിയാണ്, നല്ല രസമാണ് ഇതൊക്കെ. അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പൊ എംബഡിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞത്? ഈ ബ്ലോക്കിനെ എടുത്ത് ആ പാരഫിൻ വാക്സിനകത്തിട്ട് പാരഫിൻ വാക്സിനെ ഇതിന്റെ സെല്ലിനകത്ത് മുഴുവൻ ഇൻഫിൽട്രേറ്റ് ചെയ്യിച്ച് വെക്കുന്ന ആ പ്രോസസ്സാണ് എംബഡിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോട്ട് ഉണ്ടാക്കി, ബോട്ടിനകത്ത് ഇതിനെ എടുത്തിട്ട് വലിയ ബ്ലോക്കാക്കി, അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള പാരാഫിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനെ ട്രിമ്മിങ് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിനെ കൊണ്ടുവന്ന് മൈക്രോടോമിൽ, ഇപ്പോഴാണ് മൈക്രോടോമിന്റെ ആവശ്യം വന്നത്. ബാക്കി ഇത്രയും നമ്മൾ പുറത്ത് വെച്ചിട്ട് വേറെ ഗ്ലാസ് വെച്ചിട്ടുള്ള എക്യുപ്മെന്റ്സിനകത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം വെള്ളത്തിനകത്ത് അങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങോട്ട് മാറ്റുന്നു, നിലക്ക് ഒഴിക്കുന്നു, ഇതെല്ലാം വേറെ വേറെ ഡിവൈസാണ്. മൈക്രോടോം ഇപ്പോഴാണ് ആവശ്യം. ഇത്രയും ചെയ്ത ഈ ബ്ലോക്ക് ട്രിം ചെയ്തെടുത്ത ഈ ബ്ലോക്കിനെ കൊണ്ടുവന്ന് മൈക്രോടോമിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കും, മൈക്രോടോമിനകത്ത് ഉറപ്പിച്ച് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഞാൻ നേരത്തെ കാണിച്ചു, ആദ്യം കാണിച്ചു റോക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞു, റോട്ടറി ആണെങ്കിൽ കറക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കറക്കുന്നതനുസരിച്ച് ഈ ബ്ലോക്കുകൾ മുമ്പോട്ട് നീങ്ങുകയും ആ നൈഫിൽ ചെന്ന് തട്ടി ചെറിയ ചെറിയ വളരെ, നമ്മൾ ഏത് മൈക്രോൺ ആണോ നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. മൈക്രോടോമിനകത്ത് അതിന്റെ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത്ര മൈക്രോൺ വെച്ച് ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഫാന്റെ സ്പീഡ് കൂട്ടണം കുറയ്ക്കണം നമ്മൾ തിരിക്കത്തില്ലേ, അതുപോലെ അതിനകത്ത് ഒരു ഡിവൈസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് തിരിച്ചു കഴിയുമ്പം എത്ര മൈക്രോൺ വരെ അതിനകത്ത് പറ്റുമോ അത്രയും റേഞ്ചിൽ നമുക്ക് അതിനെ മുറിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് 1 മൈക്രോ മില്ലി മൈക്രോൺ ആണെങ്കിൽ നമ്മൾ അത് വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ സെക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും, ഒരു മാല പോലെ വരും. നമുക്കറിയാം വാക്സ് എന്ന് പറയുന്ന ഉരുകുന്ന സാധനമാണ് ചൂട് തട്ടിയാൽ. അപ്പൊ ഇവിടെ ഈ ബ്ലേഡിനകത്ത് തട്ടുമ്പോൾ ഇങ്ങനെ വേഗത്തി വേഗത്തി ഇങ്ങനെ 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 അത് ഇതുപോലെയാണ് ആ ബ്ലോക്ക്. ആ ഇത് നൈഫാണെങ്കിൽ ആ ബ്ലോക്ക് ഇത് ഇങ്ങനെ 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 തട്ടും. അപ്പൊ എന്ത് പറ്റും? ആ അവിടെ ഒരു ചെറിയ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് മൂലം ആ പിന്നെ പാരാഫിൻ വാക്സ് ഉണ്ടല്ലോ, ഈ പാരാഫിൻ വാക്സ് ഒട്ടി ഓരോ ഓരോ സെക്ഷനായിട്ട് വരുന്നത് തമ്മി തമ്മി ഒട്ടും. അപ്പൊ ഒരു മാല പോലെ എന്തിനെ കിട്ടും? നമുക്ക് ഈ സെക്ഷനെ ഒരു മാല പോലെ കിട്ടും. അപ്പൊ ഇങ്ങനെ മാല പോലെ മുറിച്ചെടുക്കുന്നതിന് പറയുന്ന പേരാണ് സെക്ഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെയിനിങ് എന്നാണ്. എന്താണ് ഇനി സെക്ഷനായിട്ട് കിട്ടി? വളരെ തിന്നായിട്ടുള്ള സെല്ലുലാർ സ്ട്രക്ചർ അല്ലെ, ആ ടിഷ്യൂനെ വളരെ തിന്നായിട്ട് നമ്മൾ ആക്കിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സെല്ല് ഇതിനകത്ത് കാണുന്ന സെല്ലിന്റെ സ്ട്രക്ചർ എന്ത്, ഒറിജിനൽ സ്ട്രക്ചർ ആണോ അല്ലെ എന്തെങ്കിലും മാറ്റം വന്നോ, ഇതിന് ക്യാൻസറസ് ആയിട്ടുള്ള വല്ല മാറ്റം ആണോ വന്നേക്കുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെല്ലുലാർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സ്റ്റെയിൻ ചെയ്യണം. ഈ സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നേരെ എടുത്തതിനകത്ത് സ്റ്റെയിൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പിടിക്കത്തൊന്നുമില്ല, നിറച്ച് വാക്സ് ആയിട്ടിരിക്കുവാണ്. ഈ വാക്സിനെ ഇനി റിമൂവ് ചെയ്ത് കളയണം. ഇപ്പം വാക്സ് ആക്കി നമ്മൾ ഇതിനകത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതൊരു പ്രിസർവേറ്റീവും കൂടെ ആണ്. ഈ എംബഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള പാരാഫിൻ, പലതരത്തിലുള്ള എംബഡിങ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് പ്രിസർവ് ചെയ്യുകയും ചെയ്യും, ഒപ്പം തന്നെ അത് നല്ല നിവർത്തി വെച്ചിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ സെല്ലുകളെ നമുക്ക് കാണാനും പിന്നെ അതുപോലെ തന്നെ അതിനെ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ എംബഡ് ചെയ്ത് വെച്ച സാധനത്തിനെയാണ് നമ്മൾ സെക്ഷൻ എടുത്തത്. ഇനി ഇതിന്റെ വാക്സിനെ മാറ്റും. വാക്സിനെ മാറ്റാൻ നേരത്തെ ഞാൻ ഒരു പേര് പറഞ്ഞു, സൈലീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൊല്യൂഷനകത്തേക്ക് ഇതിനെ കൊണ്ടുവന്നിടും. ഈ സ്ലൈ ഇത് അതിനു മുമ്പായിട്ട് ഈ സെക്ഷനെ ഡയറക്റ്റ് എടുത്തിടാൻ പറ്റത്തില്ല, അത് വളരെ തിന്നായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഒരു സ്ലൈഡിലേക്ക്, നമുക്കറിയാവുന്ന സ്ലൈഡ്, നമ്മൾ ലാബിൽ കാണുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, ബ്ലഡ് ഒക്കെ ചെയ്യുന്ന സ്ലൈഡ്, ആ സ്ലൈഡിനകത്തേക്ക് ഇതിനെ എടുത്ത് വെക്കും. ഒരു 4-5 ഇതുപോലെയുള്ള 4-5 എന്താണ് ബ്ലോക്കുകളായിട്ടിരിക്കുന്നത്, അതായത് ചെറിയ തിന്നായിട്ടുള്ള സെക്ഷനായിട്ട് വന്നേക്കുന്ന ഇതുപോലെ ഇതുപോലെ മാല പോലെ ഇരിക്കും. അതിനെ 4-5 വരുന്നത് ഒരുമിച്ച് ചെയ്തിട്ട് അതിനെ സ്ലൈഡിനകത്തേക്ക് വെക്കും. സ്ലൈഡിനകത്തേക്ക് ഇങ്ങനെ വെക്കും. സ്ലൈഡിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിനകത്തേക്ക് ഇതേപോലെ ആ ചെറിയ ചെറിയ സെക്ഷനുകൾ മാല പോലെ അങ്ങിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അത് എക്സ്ട്രാ ആണ്. അപ്പൊ ഇതുപോലെ ഇരിക്കും.
ഇങ്ങനെ ഇതങ്ങ് ഒട്ടിയിരിക്കും. ഇതിന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അഡ്ഹസീവ് ഒക്കെ പുരട്ടും. അതൊക്കെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, നല്ല രസമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. ഈ ചെയ്തതിന് ശേഷം ഇതങ്ങ് ഇതിനകത്ത് ഒട്ടിയിരിക്കും, അടുത്ത ദിവസം മാത്രമേ ഇതിനെ എടുക്കത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ കൈവച്ച് ചുരണ്ടി വളരെ ശക്തി ഉപയോഗിച്ച് ചുരണ്ടി കളഞ്ഞാലേ ഇനി ഇത് പോകത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ എടുത്ത് ഇല്ല സൈലീൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഇടണം, വെള്ളത്തിനകത്ത്. അതിന് ആ സൈലീൻ ഒഴിച്ചു വെക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ജാറുണ്ട്, കപ്ലിംഗ് ജാർ എന്ന് പറയും. അതിനകത്തേക്കാണ് ഇതിനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പല സീരീസ് ഇതിനെ മാറ്റിയതിന് ശേഷം അപ്പം മൊത്തം വാക്സും പോകും. വാക്സ് പോയതിനു ശേഷം അടുത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിനെടുത്ത് ആൽക്കഹോളിനകത്തോട്ട്, നേരത്തെ നമ്മൾ ആൽക്കഹോൾ സീരീസിന്റെ പേര് പറഞ്ഞു, ഇവിടെയും അതുപോലെ തന്നെ ആൽക്കഹോൾ സീരീസിനകത്തോട്ട് പാസ് ചെയ്യും. പക്ഷെ പാസ് ചെയ്യുമ്പം സ്റ്റെയിൻ ചെയ്യാൻ പോവുകയാണ്. സ്റ്റെയിൻ എടുക്കണമെങ്കിൽ പലപ്പോഴും ഈ സ്റ്റെയിനുകൾ പല കോൺസെൻട്രേഷനിലേ എടുക്കത്തുള്ളൂ. ചിലതിന് വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലതിന് ആൽക്കഹോളിൽ 70% വേണം, അല്ലെങ്കിൽ 90% ആൽക്കഹോൾ വേണം. അങ്ങനെയുള്ള സ്റ്റെയിനുകളായിരിക്കും സാധാരണ ഉള്ളത്. ആ സ്റ്റെയിനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിനെ ആൽക്കഹോളിലേക്ക് ഇടും. ആദ്യം സൈലീനിൽ നിന്ന് എടുത്ത് വാക്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം സൈലീനിൽ നിന്ന് എടുത്ത് ഇതിനെ പിന്നിടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോളിൽ ഇടും. അത് കഴിഞ്ഞ് 90 അത് കഴിഞ്ഞ് 70 പിന്നെ 30 പിന്നെ 50 അത് കഴിഞ്ഞ് 30 അപ്പൊ ഇങ്ങനെ പോകുമ്പം ചില സ്റ്റെയിനുകള് 90 കഴിഞ്ഞ് 70 വരുമ്പം 70 ആൽക്കഹോളിനകത്തായിരിക്കും ചിലപ്പം ആ ഒരു സ്റ്റെയിൻ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് സ്റ്റെയിൻ കലക്കി വെച്ചേക്കും. 70 ആൽക്കഹോളിന്റെ കൂട്ടത്തിൽ സ്റ്റെയിൻ ഒഴിച്ചേക്കും. എന്നിട്ട് ഈ സെല്ല് ഈ സ്ലൈഡ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പം ഇത്ര സമയം ഇട്ട് കഴിയുമ്പം അത് അതിനകത്ത് വെച്ചേക്കുന്നത് ഇപ്പം ഒരു പിന്നെ ന്യൂക്ലിയർ സ്റ്റെയിൻ ആണെങ്കിൽ ന്യൂക്ലിയസിന് മാത്രം അത് സ്റ്റെയിൻ കൊടുക്കും, ബാക്കിയുള്ള ഭാഗത്ത് ഒരു സ്റ്റെയിനും കാണത്തില്ല. അപ്പം ആ ന്യൂക്ലിയസ് മാത്രം ചിലപ്പോൾ നല്ല കട്ടി വയലറ്റ് കളറിൽ നിൽക്കുന്ന കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ വീണ്ടും ഈ 70 എടുത്ത് 50 30 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം നമുക്ക് ഇതിന്റെ എന്താണ് ന്യൂക്ലിയസും സ്റ്റെയിൻ ചെയ്യിക്കണം, സൈറ്റോപ്ലാസവും സ്റ്റെയിൻ ചെയ്യിക്കണം. രണ്ടും രണ്ട് തരത്തിലുള്ള സ്റ്റെയിനാണ്. അപ്പൊ ന്യൂക്ലിയസിൽ സ്റ്റെയിൻ ചെയ്തു. അടുത്തത് നമ്മൾ പോകുന്നത് വാട്ടറിലിരിക്കുന്ന ഒരു സ്റ്റെയിൻ, വാട്ടറിൽ മാത്രം ഡിസോൾവ് ചെയ്ത് സ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻ അവിടെ കൊണ്ടുവച്ചേക്കുവാണെങ്കിൽ ഇത് 30 എടുത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വെള്ളത്തിൽ കാണും അടുത്ത സ്റ്റെയിൻ. അതിനകത്തേക്ക് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ സെല്ലുലാർ സ്ട്രക്ചർ നമുക്ക് നന്നായിട്ട് കാണാം. അതിന്റെ ന്യൂക്ലിയസ് കാണാം, അതുപോലെ സൈറ്റോപ്ലാസം കാണാം, അതിന്റെ എല്ലാ സംഭവവും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്ലൈഡിനെ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നില്ലേ, ഇത് എന്നേക്കുമായിട്ട് നമ്മൾ ഈ സ്ലൈഡിനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സ്റ്റെയിൻ ചെയ്ത് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ഇനി ഇതിനെ കവർ സ്ലിപ്പ് ഇട്ട് നല്ല വൃത്തിയായിട്ട് കാണണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ആ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇനി ഇത് അടുത്ത സ്റ്റേജ് മൗണ്ടിങ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പെർമനന്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഈ സ്ലൈഡിനെ എപ്പോ വേണമെങ്കിലും ഇനി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റണം. പെർമനന്റ് സ്ലൈഡുകൾ നിങ്ങൾക്ക് അവിടെ നമ്മൾ കാണാനായിട്ട് തരാറുണ്ടല്ലോ, അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇനി അടുത്തത്. അപ്പൊ എന്താ ഇത് ചെയ്യുന്നത്? ഇവിടെ സ്റ്റെയിൻ വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഇപ്പൊ വെള്ളത്തിലാണല്ലോ കിടന്നത്. നമുക്കറിയാം വെള്ളം എവിടെയുണ്ടോ അവിടെ മൈക്രോ ഓർഗാനിസങ്ങൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഇതിനെ വെള്ളത്തിനെ ആദ്യം റിമൂവ് ചെയ്യണം. ഇനി നമ്മൾ അടുത്തത് പോകുന്ന എന്താണെന്ന് അറിയാം, വെള്ളത്തിൽ നിന്ന് എടുത്ത് വീണ്ടും ആൽക്കഹോൾ സീരീസിൽ ഇടും. 30 പിന്നെ 50 പിന്നെ 70 90 അബ്സല്യൂട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള എല്ലാ വെള്ളത്തിന്റെ ഒരു മോളിക്യൂൾ പോലും ഇല്ലാതെ മൊത്തവും പോവുകയും ചെയ്യും. ഇത് മൊത്തം ആൽക്കഹോളിക് ആയിട്ട് മാറും. പിന്നെ ഡീകേ നടക്കത്തില്ല, കാരണം മൈക്രോ ഓർഗാനിസങ്ങൾക്ക് ഇതിനകത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാലും പോരാ, ഇനി എന്ത് ചെയ്യും? ഇതിനെ ഈ ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോളിൽ നിന്നെടുത്ത് സൈലീനകത്തിടും. സൈലീൻ എന്ന് പറയുന്ന വേറൊരു നല്ല പ്രിസർവേറ്റീവ് ആണ്. അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആൽക്കഹോളും പോകും, ഈ സൈലീനാകും. ഈ ഇതെന്ന് പറഞ്ഞാല് ഈ സൈലീൻ ആണ് ഇതിനെ അടുത്ത ഈ ഡി പി എക്സ് എന്ന് പറയുന്ന ഒരു മൗണ്ടിങ് ഒരു 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 സൊല്യൂഷൻ പോലെ ഇരിക്കും, പക്ഷെ ഒരു ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഈ സ്ലൈഡ് എടുത്ത് വെച്ചതിന് ശേഷം സൈലീനകത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം സെറ്റ് സൈലീനകത്തേക്ക് ഇതിനെ ഇട്ട് അത്രയും കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ആൽക്കഹോളും കളഞ്ഞതിന് ശേഷം ഈ സൈലീനകത്ത് മുക്കി വെച്ച സ്ലൈഡ് വെളിയിലെടുത്ത് വെച്ചതിന് ശേഷം DPX എന്ന് പറയുന്ന ഒരു ജെല്ലൈക്ക് ഒരു സാധനം ഇതിന്റെ മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ വെച്ചേക്കുന്ന ടിഷ്യൂവിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിങ്ങനെ ഒഴിച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഒഴിക്കത്തുള്ളൂ, അതിന്റെ പുറത്ത് ഇതിന്റെ കവർ സ്ലിപ്പ് ഇട്ട് നമ്മൾ സൂക്ഷിക്കും. കവർ സ്ലിപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല മനോഹരമായ കളറിൽ അകത്തിരിക്കുന്ന ടിഷ്യൂ ഇരിക്കുന്നത് നമുക്ക് കാണാം, നന്നായിട്ട് കാണാം. അന്നത്തെ ദിവസം നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കത്തില്ല. ഇതിനെ ആ പ്രോസസ്സിനെയാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്, ഈ കവർ സ്ലിപ്പ് ഇങ്ങനെ ഇട്ട് സൂക്ഷിക്കുന്നത്. അന്നത്തെ ദിവസം നമ്മൾ അന്ന് ഒരു ദിവസം നമ്മൾ ഇതിനെ സൂക്ഷിച്ച് വെച്ചേക്കും. അടുത്ത ദിവസം നോർമൽ ആയിട്ടുള്ള മൈക്രോട്ടോമി ചെയ്യുന്നതിനെല്ലാം ഇങ്ങനെ ചെയ്യുന്ന അടുത്ത ദിവസം നമ്മൾ ഇതിനെ എടുത്ത് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് സെല്ലിന്റെ സ്ട്രക്ചർ ഇങ്ങനെ നമുക്ക് കാണാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ലാബിനകത്ത് ചെയ്യാവുന്ന
കാണുന്ന വർക്കാണിത്. ഇത്ര മനോഹരമായിട്ട് അതിനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോഴാണ് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ മൈക്രോസ്കോപ്പി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തത്. ഈ മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് നമ്മൾ ഇത് നോക്കുമ്പം എന്ത് കാണാൻ പറ്റും? ഇതിന്റെ സെല്ല് ഓരോ സെല്ലും കാണാൻ പറ്റും. ആ സെല്ലിനകത്ത് എന്ത് മാറ്റമാണ്? സെല്ല് എണ്ണം ഇങ്ങനെ ഉണ്ടാവണം എന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കണം, നോർമൽ ആയിട്ട് അബ്നോർമൽ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ മാറും എന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാകും ഇത് നോർമൽ ആണ് അല്ലെങ്കിൽ അബ്നോർമൽ ആണെന്ന്. അത്തരത്തിൽ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. ഇത് ഈ ലിവറിന് ക്യാൻസർ ഉണ്ടായിരുന്നോ, ഉണ്ടോ, അതല്ലെങ്കിൽ ഇനി ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പം ഇത് ഇതിന് എന്തോ മാറ്റം വരാൻ പോകുന്നു, അപ്പം വേഗത്തിൽ തന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. അതല്ല ക്യാൻസറസ് ആണ് എങ്കിൽ അതിന് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെന്ന് ഇത് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ചുള്ള മെഡിസിനും ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ലൈഫ് ഉള്ള അല്ലെങ്കിൽ ഏതൊരു ഓർഗനിസത്തിന്റെയും ടിഷ്യൂസിനെ പ്രോസസ്സ് ചെയ്തെടുത്ത് മൈക്രോസ്കോപ്പിനകത്ത് നോക്കി അതിന്റെ ഹിസ്റ്റോളജിക്കൽ സെല്ലുലാർ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത്. ഈ മൈക്രോടോമും അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സീരീസിൽ ഇതിനെ പാസ് ചെയ്യിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി ഇതിനെ മൊത്തമായിട്ടും പറയുന്ന എന്താണ്? ഹിസ്റ്റോളജിക്കൽ ടെക്നിക് എന്നാണ് പറയുന്നത്. ഹിസ്റ്റോളജിക്കൽ ടെക്നിക് എന്ന് പറയും. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പായിട്ട് മൂന്ന് സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഞാൻ ഇതിന്റെ മൊത്തം പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാകത്തില്ല. എംബഡിങ് നിങ്ങൾക്ക് അടുത്ത പഠിക്കാനുള്ളത് എംബഡിങ്, സെക്ഷനിങ് ആൻഡ് സ്റ്റെയിനിങ്. ഈ മൂന്ന് ടെക്നിക്ക് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഈ സ്റ്റെപ്പുകൾ പറഞ്ഞില്ല എങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തമായിട്ടും പറഞ്ഞു തന്നത്. ഇതും ഭയങ്കര വാസ്റ്റായിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് അടുത്ത ഒരു അവറിൽ തീരുന്നതേ ഉള്ളൂ എംബഡിങ്ങും സെക്ഷനിങ്ങും സ്റ്റെയിനിങ്ങും. ഓക്കെ.